കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കടവരാന്തയിലെ തൂണിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് 19-കാരൻ മരിച്ച സംഭവത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് വൈദ്യുതി മന്ത്രിക്ക് കൈമാറിയേക്കും. അസ്സലാമു അലൈക്കും. വളരെ ഷോക്കിംഗ് ആയൊരു വാർത്ത മാധ്യമങ്ങളൊക്കെ വന്നിരുന്നു. റോഡരികിലെ ഷെഡിൽ തൂണിൽ തൊട്ടിട്ട് ഒരു പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞ് തുടർ പഠനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു മുഹമ്മദ് റിജാസ് എന്ന പേരുള്ള ഒരു യുവാവ് ഷോക്കേറ്റ് മരിച്ചൊരു വാർത്ത കോഴിക്കോട് ജില്ലയിലെ മാവൂരിൽ നിന്നാണ്. അപ്പോൾ ഈ കുറ്റിക്കാട്ടൂരിൽ നിന്ന് ബൈക്കിൽ പെട്രോള് തീർന്നപ്പോഴാണ് ഈ ഒരു റിജാസ്. ആ സമയത്ത് കനത്ത മഴയുമുണ്ട്. അപ്പോൾ റോഡരികിലെ ഷെഡിൽ കയറിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്താണ്. ആ സമയത്ത് ഇവന് തൻ്റെ ബ്രദറിന് വിളിച്ച് പറയുന്നുണ്ട്, ഞാനിവിടെ പെട്രോള് കയറി നിൽക്കണമെന്ന് വേഗം വരണം എന്നുള്ള. അവിടെ നിന്ന് ആ സഹോദരൻ കാറും എടുത്തിട്ട് വന്ന് അവനെ കൂട്ടാൻ വന്നപ്പോഴാണ് ഷോക്കേറ്റിട്ട് ഈ ഒരു റിജാസ് പെടഞ്ഞ് സഹോദരൻ്റെ മുന്നിൽ വെച്ച് മരിച്ചത്. പൂവാട്ടുപറമ്പ് ആനക്കുഴിക്കര പുതിയോട്ടിൽ മുഹമ്മദ് റിജാസ് എന്ന 18 വയസ്സുള്ള ഒരു യുവാവിനാണ് KCB അധികൃതരുടെ അനാസ്ഥ മൂലം ജീവൻ നഷ്ടപ്പെട്ടത്. സഹോദരനെ വിളിച്ച് വരാൻ പറഞ്ഞ് ബൈക്ക് ഷെഡിൻ്റെ വരാന്തയിലേക്ക് കയറ്റുന്നതിനിടെ ചെരിഞ്ഞ് തൂണിൽ പിടിച്ചപ്പോഴാണ് അത്ര ഷോക്കേറ്റിട്ടത്. ഇവൻ്റെ സഹോദരൻ മുഹമ്മദ് റാഫിയുടെ മുന്നിൽ വെച്ചായിരുന്നു ഈ അപകടം. റാഫിക്കും ഷോക്കേറ്റിരുന്നു. ഈ റിജാസിന് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം അതുവഴി വന്ന മറ്റൊരാളുടെ സഹായത്തോടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിച്ചാലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ സംഭവത്തെക്കുറിച്ച് സഹോദരൻ പറയുന്ന വാക്കുകൾ ഇതാണ്. ഇന്നലെ അവന് 1:06 എന്നെ വിളിച്ചു, ഫോണിൽ വിളിച്ചു, അങ്ങനെ വണ്ടി കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്, ഒന്ന് കൂട്ടാൻ വേണ്ടി വരുമെന്ന് ചോദിച്ചു. ആയിക്കോട്ടെ പറഞ്ഞ് ഞാൻ 1:20 ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അവനെ ഇവിടെ കാണാനായിട്ട് ഞാൻ ഒന്ന് വിളിച്ചു നോക്കിയപ്പോൾ അവൻ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ റോഡിലേക്ക് കയറ്റിയിട്ടു, AWH കയറുന്ന റോഡിലേക്ക് എൻ്റെ കാറ് കയറ്റിയിട്ടു. ഞാൻ അവനോട് പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കാന്ന് പറഞ്ഞു. അപ്പം മഴ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞ് മഴയല്ലേ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഏതേ ഷെഡ് കയറ്റിയിടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഷെഡിലേക്ക് വന്ന് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു തുറക്കുന്നതാണോ നോക്കട്ടെ എന്ന്. അപ്പം ഇവിടെ വലിയ തുറക്കുന്ന മാതിരി തോന്നിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇട്ടോ, നമുക്ക് രാവിലെ വന്നിട്ട് കാര്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞാനിവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ഈ വണ്ടിയുമായിട്ട് ഇങ്ങനെ വന്ന് ഇത് കയറുന്നില്ല. അപ്പോൾ കയറാതെ വയ്യോട്ടേക്ക് വണ്ടി അടിച്ച സമയത്ത് ഓൻ അത് പിടിക്കും, പിടിച്ചു. അപ്പോൾ തന്നെ ഓൻ പറഞ്ഞു ഇക്കാക്കെ ഷോക്ക് അടിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് ഈ ആൾ നിൽക്കുന്ന പോലെ ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ വേഗം ഓനെ കയറി പിടിക്കുകയും ചെയ്തു. ഞാനും ഓനും കൂടി ആ വെള്ളത്തിലേക്ക് ഇവിടേക്ക് വീണു. ഇവിടെയും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ അതിലേക്ക് വീണ പാടന്നെ ഓന് ഇതായിട്ടുണ്ട്, നല്ല സ്ട്രോങ്ങില്ല. എനിക്ക് നല്ല അടിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ ഓനെ പൊന്തിക്കാനുള്ള ബലമൊന്നും കിട്ടുന്നില്ല. ഓനും അത്യാവശ്യം ഒന്നും മിണ്ടുന്നില്ല. ഞാൻ കുറേ CPR ശ്രമിച്ചു, CPR കൊടുത്തുകൊണ്ടിരുന്നു. ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാണാനായിട്ട് എനിക്ക് പേടി. അവൻ്റെ കണ്ണുകളൊക്കെ മേലോട്ട് പോയ പോലെ എനിക്ക് തോന്നി. ആകെ ഞാൻ ആകെ വെപ്രാളത്തിൽ. അന്നേരം ഒരു ആൾ പാസ് ചെയ്യുന്നുണ്ട്. ഞാൻ അന്നേരം നിലയും വിളിയും കൂട്ടുന്നുണ്ട്. ഓനെ വിളിച്ചിട്ട് റിജാസെ എഴുന്നേക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിലയും വിളിയും കൂട്ടുന്നുണ്ട്. അന്നേരം ഒരാൾ കിടന്നുപോയി. അപ്പോൾ അയാൾ കുറച്ച് അത്യാവശ്യം സ്പീഡിലാണ് പോയത്. അപ്പോൾ ഞാൻ വേഗം റോഡിലേക്ക് ഇറങ്ങി അയാളെ വിളിച്ചപ്പോൾ അയാൾ അവിടെ ആ ഒരു വളവിൻ്റെ അവിടെ നിർത്തി. അപ്പോൾ തിരിച്ച് ഞാൻ അയാളോട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഉറക്കനെ അട്ടഹസിച്ച് വിളിച്ച് പറഞ്ഞു. പക്ഷെ അയാൾ അങ്ങനെ തന്നെ അങ്ങോട്ട് കയറിപ്പോയി. അന്നേരമാണ് ഞാൻ CPR കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ ഇവിടുന്ന് വേറൊരു വണ്ടിയുടെ ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ മുമ്പിലേക്ക് വട്ടം ചാടി ഇങ്ങനെ. അപ്പോൾ അയാൾ പേടിച്ചുപോയി. അപ്പോൾ അയാളോട് പറഞ്ഞു സുഹൃത്തൊന്ന് സഹായിക്കണം, ഞാൻ എൻ്റെ അനിയൻ ഇങ്ങനെ ഷോക്ക് അടിച്ചിട്ടുണ്ട്, എൻ്റെ കാറുണ്ട്, ഒന്ന് എടുത്ത് കയറ്റിയാൽ മതി, ഒന്ന് അതുവരെ ഒന്ന് CPR കൊടുക്കണം എന്നാണ്. അപ്പോഴത്തേക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുറച്ച് ആൾക്കാർ ഷർട്ടൊന്നും ഇടാതെ കുറച്ച് ആളുകളും ഇവിടെയുള്ള വേറെ ഒരാളും ബൈക്ക് സൈഡാക്കി. അപ്പോൾ അയാൾ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ കമ്പിയിൽ ഇറത്ത് ഷോക്ക് അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നന്നായിട്ട് ഷോക്ക് അടിക്കുന്നുണ്ട്, പിടിക്കുന്നവർ ശ്രദ്ധിക്കണം എന്നാണ്. അപ്പോൾ ആരും പിടിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ഈ സുഹൃത്തിനോട് ഞാൻ വേഗം വണ്ടി എടുത്ത് വന്ന് ഒന്നും കയ്യും കാലും പിടിച്ച് ഒന്നും പ്രശ്നമില്ല, ഒന്നും പിടിക്കുന്നതാണ്, ഇത് തുടണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ വണ്ടി കയറ്റി വേഗം ഹോസ്പിറ്റലിലേക്ക് അടിയന്തരമായിട്ട് എത്തിക്കുകയാണ് ചെയ്തത്. ഈ പോകുന്ന വഴിക്കിൻ്റെ ഞാൻ ഈ തടഞ്ഞു നിർത്തിയ ആൾ ഭാഗ്യവശാല അയാളിൻ്റെ അറിയുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ കയറി എൻ്റെ കൂടെ കയറി അയാളോട് ഞാൻ പറഞ്ഞു CPR കൊടുത്തുകൊണ്ട് ഒന്ന് മുഖത്ത് വെള്ളമൊക്കെ ഒന്ന് തെളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നല്ല സ്ട്രോങ്ങിലാണ് അടിച്ചിട്ടുള്ളത്. ഈ രാത്രിയിലായതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോഴാണ് നോക്കുമ്പോൾ ഇങ്ങനെ ലൈനും ഇതൊക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ അതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലിലെത്തുന്ന പോലത്തിനേക്ക് മരിച്ചുപോയോ ഒന്നും അറിയില്ല. ഞാൻ ആകെ വെപ്രാളത്തിൽ ഞാനൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കാറ്റിലും മഴയിലും ഈ സമീപത്തെ മരത്തിൻ്റെ കൊമ്പ് വൈദ്യുതി ലൈനിലേക്ക് ഒടിഞ്ഞു തൂങ്ങിയത്. ഈ KCB അറിയിച്ചപ്പോൾ വന്ന് നോക്കിയെങ്കിലും ഒരു വൈദ്യുതി പ്രവാഹം ഒഴിവാക്കാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. അങ്ങനെ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെ മുണ്ടുപാലം റോഡിംഗ് ഭാഗത്ത് വെച്ചിട്ട് ഈയാണ് ഈ അപകടം നടക്കുന്നത്. കീണാശ്ശേരിയിൽ ഹോട്ടൽ ജോലി കഴിഞ്ഞ് മടങ്ങിയിരുന്നു ഈ മോൻ. കെട്ടിടത്തിൻ്റെ തൂണിൽ പിടിച്ച പലർക്കും ഷോക്കേറ്റിട്ടുണ്ട് അവിടെ. എന്നാലും ഞായറാഴ്ച പരിശോധന നടത്തിയപ്പോൾ ഷോക്ക് അനുഭവപ്പെട്ടിരുന്നില്ല എന്നാണ് ഇപ്പോൾ KCB അധികൃതർ പറയണത്. എന്തായാലും സത്യാവസ്ഥ അള്ളാഹു അലം.
മഴയിൽ മാവിൻ്റെ കൊമ്പ് ലൈനിൽ തട്ടിയിട്ട് ഷീറ്റിൽ ഉരസിയത് കൊണ്ട് ഒരു പക്ഷേ ഷോക്കേറ്റ് ഉണ്ടാകാമെന്നാണ് ഇപ്പോൾ കെ എസ് ഇ വൈദ്യരുടെ വിശദീകരണം. ആലിമുസ്ലാരുടെയും നദീറയുടെയും മകനാണ് പ്ലസ് ടു കഴിഞ്ഞ് തുടർ പഠനം നടത്താൻ ഒരുങ്ങുന്ന ഈ ഒരു മുഹമ്മദ് റിജാസ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഏതായാലും ഇതിൽ കുറ്റക്കാർ ഈ കെ എസ് ഇ ബി അധികൃത ഭാഗത്ത് എന്തെങ്കിലും മറ്റേ ഉത്തരവാദിത്വമില്ലായ്മ ഉണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നൊക്കെ വൈദ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ മഴക്കാലം വരുന്നൊരു സമയമാണ്, നന്നായി ശ്രദ്ധിക്കണം. വയലുകളുടെ ഭാഗത്തൊക്കെ നിൽക്കുന്ന ആളുകൾ വൈദ്യുതി പോസ് ഇടിഞ്ഞ് വീണിട്ടുണ്ടോ, ഇതുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ഷോക്കേറ്റ മരണങ്ങൾ വരാൻ സാധ്യത കൂടിയൊരു സമയമാണ്. കൃത്യമായിട്ടുള്ള ശ്രദ്ധയും മറ്റും ഉണ്ടാവണം. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഒരു യുവാവിൻ്റെ കുടുംബത്തെ മറ്റേക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കമൻ്റ് ചെയ്യണം. ഏതായാലും ഇതൊരു നമ്മുടെ അനാസ്ഥ കൊണ്ട് സംഭവിച്ചൊരു മരണമാണ്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.